നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. പ്രൈസ് ഒബ്ജെക്ഷൻസ് എല്ലാ സെയിൽസുകാർക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ളതാണ്. കസ്റ്റമർ പറയുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഒബ്ജെക്ഷൻ വരുമ്പോൾ, പ്രൈസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിന് സെയിൽസുകാർക്ക് ഒന്ന് പതറാറുണ്ട്. എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രൈസ് ഒബ്ജെക്ഷനെ ഓവർകം ചെയ്യാം? നമ്മൾ ഒരു കസ്റ്റമറുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പല എക്സിബിഷൻസിനൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് കാണുന്നു, അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റിനെക്കുറിച്ചും കമ്പനിയൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേന് നമുക്കിഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ട്, പ്രൊഡക്റ്റ് കൊള്ളാം, പക്ഷേ ഇതിൻ്റെ വില വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ വില എന്നൊരു ആദി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ആകാംക്ഷ ആസ് എ കസ്റ്റമർ നമ്മളുടെ ഉള്ളിൽ വരാറുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനും ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന പ്രൈസ് ഒബ്ജെക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ആദ്യം തന്നെ കസ്റ്റമർക്ക് എന്ത് കൊടുക്കുക? വൈൽ യു ആർ പ്രസൻറ്റിങ് യുവർ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൈസ് റേഞ്ച് ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. പ്രൈസ് അല്ല പറയുന്നത്, പ്രൈസ് റേഞ്ച്. സർ, 100 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. സാറിന് നമുക്ക് ഏതാ ഫിറ്റ് ആകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? കസ്റ്റമറുടെ ബ്രെയിനെ നമ്മളൊന്ന് ആകാംക്ഷ, അല്ലെങ്കിൽ അവരുടെ ആ വെപ്രാളത്തിനെ നമ്മളൊന്ന് അടക്കുകയാണ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യും? ഗിവ് എ റേഞ്ച്. ഓക്കെ, ഇത് തൊട്ട് ഇതുവരെയുള്ളത് ഉണ്ട്. ഇപ്പോൾ എന്തായി? കസ്റ്റമർക്കൊരു സമാധാനമായി. ആ, ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഇവിടെയുണ്ട്, ഞാൻ ഉദ്ദേശിച്ചു വന്നത് 500-ൻ്റെയാണ്. ഇവർക്ക് 100 തൊട്ട് 1000 വരെയുള്ളതുണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്കൊരു സമാധാനം വരും. പിന്നെ നിങ്ങൾ അവരോട് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും കമ്പനിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് നന്നായിട്ട് അതിനെ സ്വീകരിക്കും. അപ്പോൾ എന്ത് വേണം? നമ്മളുടെ പ്രസൻറ്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കവരോട് കൃത്യമായിട്ട് ഏത് പ്രൊഡക്റ്റാണ് അവർ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു പ്രൈസ് റേഞ്ച് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറിലെ ആ പേടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി കസ്റ്റമർ പറയുകയാണ് നിങ്ങളുടെ വില കൂടുതലാണ് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. അതിന് മുമ്പ് എന്ത് വേണം? നമ്മൾ ഈ പറയുന്ന ഒരു ഒബ്ജെക്ഷൻ കോമൺ ആയിട്ട് നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനൊരു മറുപടി തയ്യാറാക്കണം. എന്തുകൊണ്ടാണ് നമ്മളുടെ വില കൂടുതൽ എന്നുള്ളത്, ആ ഒബ്ജെക്ഷനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ ടെക്നിക്കൽ ടീമുമായിട്ടും മാനേജ്മെൻറ്റുമായിട്ടും സീനിയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ പ്രൈസ് ഒബ്ജെക്ഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള സൊല്യൂഷൻ കണ്ടെത്തി വെച്ചേക്കണം. അതെന്ത് ചെയ്യണം? നമ്മളുടെ പ്രസൻറ്റേഷനിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം. കസ്റ്റമർ ഇങ്ങോട്ട് പറയേണ്ടി വരരുത് എന്ത് നിങ്ങളുടെ വില കൂടുതലാണെന്നോ, അങ്ങനെ പറയുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, യെസ് മാർക്കറ്റിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ വില കൂടുതലാണ്. അതിനെ എങ്ങനെ നമ്മൾ പ്രസൻറ്റേഷനിൽ കൂടി നോക്കാം എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തു? ആ പ്രൈസ് ഒബ്ജെക്ഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ അകത്തേക്ക് അതങ്ങ് ആഡ് ചെയ്യുകയാണ്, യെസ് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, ആസ്കിങ് ഫോർ എ പെർമിഷൻ. സർ, എന്തുകൊണ്ടാണ് ആ വില കൂടുതൽ എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങളുടെ വില സർ മാർക്കറ്റിൽ അറിയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വില ഇച്ചിരി കൂടുതലാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചോദിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ. ഒബ്വിയസ്ലി കസ്റ്റമർ എന്ത് പറയും? യെസ് പറയൂ, എന്താണ് നിങ്ങളുടെ അങ്ങനെ റേറ്റ് കൂടാൻ കാരണം? അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, നമ്മൾ കാണിച്ചു കൊടുക്കും. സർ, എന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് ഈ പ്രൈസ്, അല്ലെങ്കിൽ ആ പറയുന്ന കോമ്പറ്റീറ്റർ നമ്മളുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? അവസാനം കസ്റ്റമർക്ക് മനസ്സിലാകണം ദാറ്റ് അവർ കമ്പയർ ചെയ്യേണ്ട എന്തൊക്കെയാണ്. ആപ്പിളിനെ ആപ്പിളുമായിട്ടും ഓറഞ്ചിനെ ഓറഞ്ചുമായിട്ടും കമ്പയർ ചെയ്യണം എന്നതായിരിക്കണം നമ്മളുടെ ആ ഡെമോൺസ്ട്രേഷൻ്റെ അകത്ത് വരുന്നത്. ഒരിക്കലും സാർ എന്ത് ചെയ്യാൻ പാടില്ല, ആപ്പിളും ഓറഞ്ചും കൂടെ കമ്പയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വില വ്യത്യാസമാണ് എന്ന് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം. അത് നമ്മളുടെ പ്രസൻറ്റേഷനിൽ കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ നമ്മളുടെ വില കൂടുതലാണെന്ന് സമ്മതിക്കുക, ഒരു അനുവാദം ചോദിക്കുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ കാണിച്ചു കൊടുക്കുക, കസ്റ്റമറുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക നമ്മളുടേത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതും മറ്റേത് ഇതിൻ്റെ അകത്ത് ഇന്ന ഇന്ന ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ എന്തായി? ആപ്പിൾ ടു ആപ്പിൾ, കമ്പയറിങ് ആപ്പിൾ വിത്ത് ആപ്പിൾ, അല്ലാതെ ആപ്പിളും ഓറഞ്ചും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ വിലയെ ഇങ്ങനെ പറയരുത് സർ എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ? സർ, സാറിന് ബോധ്യപ്പെട്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന്
ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് സാറിന് ബോധ്യപ്പെട്ടോ? തീർച്ചയായിട്ടും കസ്റ്റമർ പറയും യെസ് ബോധ്യപ്പെട്ടു. ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് പ്രൈസ് ഒബ്ജെക്ഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒന്ന്. ആ ഒബ്ജെക്ഷൻ നമ്മളുടെ പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് പറയുകയാണ് ഞങ്ങളുടെ വില കൂടുതലാണ്. രണ്ടാമത് എന്താ, ആസ്കിങ് ഫോർ ദെയർ പെർമിഷൻ. സർ അതെന്തുകൊണ്ടാണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കസ്റ്റമർ യെസ് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ആപ്പിളിനെ ആപ്പിളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യണം എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ട് നാലാമത്തെ സ്റ്റെപ്പിൽ കസ്റ്റമറോട് തന്നെ ചോദിക്കുകയാണ്, സർ ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ അല്ലേ, ഇതുകൊണ്ടാണ് സർ. ഇത് എല്ലാവർക്കൊന്നും അറിയില്ല മാർക്കറ്റിലുള്ള, അതുകൊണ്ടാണ് സർ ഞാൻ ഇത് അങ്ങോട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് എന്തുണ്ടായി, നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, ട്രസ്റ്റ് ഓൺ യു, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ നമ്മളുടെ പ്രസൻറ്റേഷനിൽ നമ്മളുടെ പ്രൈസ് ഒബ്ജെക്ഷൻ നിങ്ങളുടെ വില കൂടുതലാണ് എങ്കിൽ അത് ആഡ് ചെയ്യുകയും അങ്ങോട്ട് കസ്റ്റമർ ചോദിക്കുന്നതിന് മുമ്പേ പറയാൻ നമ്മൾ സജ്ജരായിരിക്കും. താങ്ക് യു, ടേക്ക് കെയർ.